ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാഫ്റ്റ് ടെക് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റുകളൊക്കെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൊക്കെ പറ്റിക്കാം. അപ്പോൾ ഒന്നിപ്പോൾ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളുണ്ട്. ഈബേ, ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഒരുപാട് ആപ്ലിക്കേഷനല്ല അതുപോലെ സൈറ്റുകളുണ്ട്, ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ വില 50,000 രൂപ എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വില ഒരു 10,000 രൂപയോ അതിലും താഴെയായിട്ടൊക്കെ നമുക്ക് വില കുറച്ച് നമ്മുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങനെയൊക്കെ പറ്റിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഒരു വെബ്സൈറ്റ് കൊണ്ടുള്ള യൂസ്, വെബ്സൈറ്റ് അല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുള്ള യൂസ്, ഒരുപാട് യൂസുകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ദിവസമാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഈ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ. ഇതിൻ്റെ പേര് എഡിറ്റ് വെബ് പേജ് എന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അതിലൂടെ ഡൗൺലോഡ് ചെയ്യാം. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് നമ്മുടെ മുമ്പോട്ട് കയറി വരുന്നത്. പിന്നെ നമുക്ക് ലഭിക്കുന്നത് കണ്ടോ, ഇതുപോലത്തെ ഗൂഗിൾ എന്നൊരു ഇതാവും. നമ്മൾ ഇതിലാണ് സെർച്ച് ചെയ്യേണ്ടത് ഓരോ വെബ്സൈറ്റുകൾ. സോ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫ്ലിപ്കാർട്ട് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ട് ഒന്ന് അടിച്ചു നോക്കാം. ഇപ്പോൾ ഉണ്ടോ, ഇനി നോക്കാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എന്ന് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഫ്ലിപ്കാർട്ടിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ എന്താ iPhone 10 എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. iPhone 10. അപ്പോൾ iPhone അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഒരു വില കൂടിയാണ്, 100,000 ഒരു iPhone എടുത്ത് നോക്കാം. അപ്പോൾ കണ്ടോ, ഇതാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ ഉണ്ട് പെൻസിലിൻ്റെ പോലത്തെ, ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓണാവുക. ഇനി നമുക്കിതൊന്ന് എഡിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ നമുക്കിഷ്ടമുള്ള പ്രൈസ് എഴുതി കൊടുക്കാം, എത്ര ആണെങ്കിലും എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 1,000 ഓക്കെ, 1,000 എന്ന് എഴുതി കൊടുക്കാം. നമുക്ക് 1,000 എന്ന് എഴുതി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇനി എന്നിട്ട് ആ ഒരു ഇത് ഓഫാക്കുക, എഡിറ്റ് ചെയ്യാനുള്ള ഒരു മോഡ് ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇത് നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് പറ്റിക്കാനും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.